നിന്റെ വണ്ടി വണ്ടിക്കെന്താ? അല്ല, വണ്ടി എനിക്കൊന്ന് വേണമായിരുന്നു, കുറച്ചു നേരത്തേക്ക് മതി, ഇപ്പൊ തന്നെ തിരിച്ചെത്ത. എന്റെ വണ്ടി നീ അങ്ങനെ ചോദിക്കാറില്ലല്ലോ. തനിച്ച് വണ്ടി ഓടിച്ച് പോകുന്ന പതിവും നിനക്കില്ല, പിന്നെന്തിനാ നിനക്കിപ്പോ വണ്ടി? അത് മമ്മിക്ക് മമ്മിക്ക് മെയിൽ ചെയ്യാൻ പോവാനാ, നീ താക്കോലുതാ. ഇക്കാര്യം ബോർഡിംഗിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ പറഞ്ഞുകൂടായിരുന്നോ? നമുക്ക് മെയിൽ ചെയ്തിട്ട് വരായിരുന്നല്ലോ. ഇനിയിപ്പോ അത് സാരമില്ല, ഞാൻ തനിച്ചു പോയിട്ട് വരാം. അതെന്തായാലും വേണ്ട, നമുക്ക് ഒന്നിച്ചു പോവാം. വേണ്ട വേണ്ട, നീ വരണ്ട. അതെന്താ ഞാൻ വന്നോ? വന്നാലൊന്നുമില്ല, പക്ഷേ നമ്മള് രണ്ടാളും കൂടെ സ്കൂളിൽ വന്നിട്ട് പെട്ടെന്ന് പുറത്തു പോയാ ആരെങ്കിലും സംശയിക്കില്ലേ? എന്നെ ആരെങ്കിലും അന്വേഷിച്ച ഞാൻ കെമിസ്ട്രി ലാബിലോ പി ടി റൂമിലോ പോയി എന്ന് പറഞ്ഞാ മതി. ശരി, ഞാൻ വേണ്ടെങ്കിൽ വേണ്ട. നാൻസി സൂക്ഷിച്ചു പോണം. ഒരു മെയിൽ അയക്കാൻ ഇവൾക്കെന്താ ഇത്രയും വെപ്രാളം? മൃദു, നിന്റെ വണ്ടി എടുത്ത് നാൻസി ഇതെവിടെ പോയതാ? ഇവർക്കൊക്കെ ഇന്നെന്താ ഇത്ര വലിയ അത്യാവശ്യം? അവരെവിടെയെങ്കിലും പോകുന്നവരും നിന്നോട് പറഞ്ഞായിരുന്നു? അതില്ല. പിന്നെന്തിനാ നീ ചോദിച്ചത്? അല്ല, നിന്നിപ്പോ ജെയിംസും ബൈക്ക് എടുത്ത് എങ്ങോട്ടോ സ്ഥലം വിട്ടു, എങ്ങോട്ടാണെന്ന് ചോദിച്ചിട്ട് പറഞ്ഞതുമില്ല. ഞാൻ കൂടെ ചെല്ലാന്ന് പറഞ്ഞപ്പോ അവൻ വേണ്ടെന്നും പറഞ്ഞു. ചോദിച്ചിട്ടും വലിയ പ്രയോജനമൊന്നുമില്ല. അതെന്താ? അല്ല, ഈയിടെയായിട്ട് ജെയിംസിന്റെ കാര്യങ്ങൾ അങ്ങനെയൊക്കെയാ. എങ്ങനെ? അതൊന്നും മൃദുവിനോട് പറഞ്ഞാൽ ശരിയാവില്ല. ജെയിംസളെ അറിഞ്ഞാ അവ എന്നെ ശരിയാക്കും. എന്തിനാ തനിച്ചു പോയത്? ജെയിംസൻ തനിച്ചാ പോയിരിക്കുന്നത്. ഒരു ഇമെയിൽ അയക്കാനാണെങ്കിൽ ഞാൻ കൂടെ ചെല്ലുന്നത് എന്തിനാ തടഞ്ഞത്? നിന്റെ അടുത്തേക്ക് തനിച്ചൊന്ന് വരാൻ മൃദുവിനെ വിശ്വസിപ്പിക്കാൻ എന്ത് പാടുപെട്ടെന്നോ, അവൾക്ക് വല്ല സംശയം ഉണ്ടായിട്ടുണ്ടാവോന്നാ എന്റെ പേടി. അത്രയ്ക്ക് ക്രൂക്ടൊന്നും അല്ല മൃദുല. സംശയം ഉണ്ടെങ്കിൽ അവൾ നിന്നെ ഒറ്റയ്ക്ക് വിടില്ലായിരുന്നു. അല്ല, നീ എന്തിനാ തനിച്ചു കാണണമെന്ന് പറഞ്ഞേ? എന്തേ കാരണം അറിയാൻ തിടുക്കുവായോ? തിടുക്കൊന്നുമില്ല, പക്ഷേ നമ്മളെ തനിച്ചിവിടെ ആരെങ്കിലും കണ്ട തെറ്റിദ്ധരിക്കില്ലേ? എന്തിന്? എന്തിനാ തെറ്റിദ്ധരിക്കുന്നത്? ഉള്ളിൽ കള്ളമുള്ളവർക്കാണ് ഇങ്ങനെയൊക്കെ തോന്നലുണ്ടാകുന്നത്. എന്റെ ഉള്ളിൽ കള്ളമൊന്നുമില്ല. ഉള്ളിൽ കള്ളമുള്ളവരെ തിരിച്ചറിയാൻ ഒരുപാട് വൈകുന്ന എല്ലാവരും പറയുന്നത്. ഒരർത്ഥത്തിൽ ഒരു കള്ളം കണ്ടുപിടിക്കാൻ തന്നെയാ നിന്നെ കാണണമെന്ന് ഞാൻ പറഞ്ഞത്. ആരുടെ എന്ത് കള്ളം? മൃദുലയെ പറ്റിയാണ് എനിക്കറിയേണ്ടത്. എനിക്ക് അവളോട് നേരിട്ട് സംസാരിക്കാൻ ചമ്മലുണ്ട്, അതുകൊണ്ടാ നിന്നോട് പറയാമെന്ന് വിചാരിച്ചത്. മൃദുലെ പറ്റി എന്ത് കാര്യം നിനക്ക് അറിയേണ്ടത്? പറയാം. അതിനു മുമ്പ് ഒരു കാര്യം, നമ്മൾ സംസാരിക്കുന്ന വിഷയം നീ ഒരിക്കലും മൃദുലയോട് ചോദിക്കരുത്. ചോദിച്ചാൽ എനിക്ക് പിന്നീട് അവളുടെ മുഖത്ത് നോക്കാനാവില്ല. എന്താ നീ ഉദ്ദേശിക്കുന്നത്? മൃദുലയ്ക്ക് എത്ര സിം കാർഡുണ്ട്? സിം കാർഡോ? അതൊന്നും എനിക്ക് അത്ര നിശ്ചയമില്ല. ആ, നിശ്ചയമില്ലെങ്കിൽ പറയണ്ട. ദേ ഈ നമ്പറുകൾ നിനക്ക് പരിചയമുണ്ടോ നോക്ക്. ഈ നമ്പറുകളിൽ നിന്ന് എപ്പോഴെങ്കിലും നിനക്ക് കോൾസ് വന്നിട്ടുണ്ടോ? ഏതെങ്കിലും വിധത്തിൽ ഈ നമ്പറുകൾ നിനക്ക് ഓർമ്മ വരുന്നുണ്ടോ? അറിയാമെങ്കിൽ പറയൂ, ആരുടെ ഇത്? ഈ നമ്പർ ആരുടെയാണെന്ന് എനിക്ക് അറിയില്ല. ഞാൻ ഈ നമ്പർ മുമ്പ് കണ്ടിട്ടില്ല. ആരുടെ നമ്പർ ആയത്? അതാരുടെയെങ്കിലും ആവട്ടെ, നിനക്ക് പരിചയമില്ലല്ലോ. അപ്പൊ ഇനി അതേപ്പറ്റി സംസാരിച്ചിട്ട് കാര്യമില്ല. ജെയിംസ്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, നീ എന്തിനാ ഇതൊക്കെ അന്വേഷിക്കുന്നത്? പറയാം. അതിനു മുമ്പ് എന്റെ മറ്റൊരു ചോദ്യം, ഈയിടെയായിട്ട് മൃദുലേക്ക് ആരോടെങ്കിലും പ്രത്യേകമായി ഇഷ്ടമോ പ്രേമമോ തോന്നിയിട്ടുള്ളതായി നിനക്കറിയോ? ജെയിംസ്, അറിയാമെങ്കിൽ എന്നോട് ഇപ്പൊ പറയണം. അറിയോ? ഇനി അഥവാ ഉണ്ടെങ്കിൽ നിനക്കെന്താ, നിനക്കെന്തെങ്കിലും സംശയമുണ്ടോ? എനിക്ക് സംശയമുണ്ടോ ഇല്ലയോ എന്നതല്ലോ വിഷയം, മൃദുലേക്ക് ആരോടെങ്കിലും പ്രേമമുണ്ടോ ഇല്ലയോ എന്നതാണ് എന്റെ ചോദ്യം. എനിക്കതിനെ പറ്റിയൊന്നും അറിയില്ല. അല്ല, നിനക്കെന്താ മൃദുലയുടെ കാര്യത്തിൽ മുൻപില്ലാത്ത വിധം ഒരു താല്പര്യം? താല്പര്യം എന്താണെന്ന് ഇപ്പൊ എനിക്ക് ഒറ്റവാക്കി പറയാൻ പറ്റില്ല. നമ്മളൊക്കെ ഇവിടെ തന്നെ കാണുമല്ലോ, അപ്പൊ പറയാം. അപ്പോ എന്റെ ഊഹം തെറ്റിയില്ല, രണ്ടുപേരും കൂടി തനിച്ചു പോയതിന്റെ കാരണം ഇതായിരുന്നു. ഇതിൽ എന്തോ ഒരു ചുറ്റിക്കളിയുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു നിന്റെ മെയിലും? അതെന്താ നീ അർത്ഥം വെച്ച് ചോദിച്ചത്? ഞാൻ മെയിൽ അയക്കാൻ പോയത് എന്റെ മമ്മിക്കല്ലേ? അക്കാര്യോ ചോദിച്ചത്? അയച്ചോ? അയച്ചു. അല്ല,
നീ ഏത് കഫേയിലാ മെയിൽ ചെയ്തത്? കഫേയുടെ പേര് ഞാൻ നോക്കിയില്ല. എന്താ? എന്താ മൃദു? ഒന്നുമല്ല, ചില കഫേകളിൽ നിന്ന് മെയിൽ ചെയ്താ കിട്ടില്ല എന്നൊരു പരാതിയുണ്ട്. നമ്മുടെ കാശും പോവും. ഉദ്ദേശ വ്യക്തിക്ക് മെയിൽ കിട്ടിയേയില്ല. അങ്ങനെ ഏതെങ്കിലും സ്ഥലത്ത് നിന്നാണോ നീ മെയിൽ ചെയ്തതെന്ന് അറിയാനാ? നിനക്കെന്താ ഒരു സംശയം പോലെ? അതിപ്പോ സംശയിക്കാൻ നിന്റെ കൂടെ ആരും ഉണ്ടായിരുന്നില്ലല്ലോ. അല്ല, ആരെങ്കിലും ഉണ്ടായിരുന്നോ കൂടെ? മൃദു, അപ്പൊ ഞാൻ ചോദിച്ചതിന്റെ അർത്ഥം നിനക്ക് പിടികിട്ടി അല്ലേ? മൃദു, അത് ഞാൻ ഇന്നലെ നീ എന്നോട് ഭയങ്കരമായ ഒരു പ്രസംഗം നടത്തിയല്ലോ. ഫൈവ് ഫിംഗേഴ്സിൽ ഒരാളുമായി ഞാൻ തനിച്ചൊന്ന് സംസാരിച്ചതിന് എന്തൊക്കെയായിരുന്നു നിന്റെ ന്യായങ്ങൾ? ഞാനും അവനും തമ്മിൽ സംസാരിച്ചത് ഈ സ്കൂളിൽ വെച്ചല്ലേ. പക്ഷേ സ്കൂൾ വിട്ട് പ്രത്യേകമായ ഒരിടത്ത് പോയി നീ എന്തിനാ അവനെ കണ്ടത്? ഞാനെല്ലാം അറിഞ്ഞു മോളെ. എന്റെ മുമ്പിൽ നാടകം അഭിനയിക്കാൻ നിന്നെ കൊണ്ട് കൊള്ളില്ല. അതുകൊണ്ട് നിങ്ങൾ തമ്മിൽ തനിച്ചെന്തിനാ മീറ്റ് ചെയ്തതെന്ന് എന്നോട് പറയുന്നതാ നല്ലത്. അത് പിന്നെ ഞാൻ മെയിൽ അയക്കാൻ ചെന്നപ്പോ ജെയിംസിനെ കണ്ടതാ. അതിനിപ്പോ എന്താ? ഇപ്പൊ ഒന്നുമില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ജെയിംസുമായി നിനക്ക് എന്തെങ്കിലും ബൗണ്ടറി മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതിപ്പോഴേ പരിഹരിക്കുന്നതാ അതിന്റെ ശരി. അല്ലെങ്കിൽ ഭയങ്കര യുദ്ധം തന്നെ ഉണ്ടാവും മോളെ. അത് ഇന്ത്യ പാകിസ്ഥാൻ വാറിനേക്കാളും മോശമായിരിക്കും. മൃദു, നീ കാര്യം എന്താണെന്നറിയാതെ ഇങ്ങനെ ഒന്ന് പറയരുത് പ്ലീസ്. എന്തെങ്കിലും ഒരു കാര്യം അറിയാതെ പറയുന്ന സ്വഭാവം മൃദുലക്കില്ലാന്ന് നിനക്കറിയാലോ. ഇതും അങ്ങനെ തന്നെയാ. അതുകൊണ്ട് ഞാൻ നിനക്കൊരു ഉപദേശം തരാം. തിങ്ക് ബെറ്റർ ടു ഡു ബെറ്റർ. അല്ല, നിങ്ങൾ തമ്മിൽ വഴക്കിടുകയാണോ? ആണെങ്കിൽ നിനക്കെന്താ? അത് എനിക്കങ്ങനെ തോന്നി. തോന്നിയെങ്കിൽ അത് മനസ്സിൽ വെച്ചാ മതി, പുറത്ത് കാണിക്കണ്ട. എന്താ വന്നത്? ഒരു അത്യാവശ്യ കാര്യം പറയാനാ, ഒരു റിക്വസ്റ്റാ. നിങ്ങളുടെ ആരുടെയെങ്കിലും ഫോൺ ഒന്ന് എനിക്ക് തരുമോ? എന്തിനാണാവോ ഞങ്ങളുടെ ഫോൺ? എനിക്ക് അത്യാവശ്യമായിട്ട് പപ്പയൊന്ന് വിളിക്കാനായിരുന്നു. പ്ലീസ്, എന്റെ ഫോൺ കോൾ ബാറായി പോയി. നിന്റെ പപ്പയെ വിളിക്കാൻ സ്കൂൾ ഗേറ്റിന് പുറത്ത് ഇഷ്ടംപോലെ പബ്ലിക് ബൂത്തുകളുണ്ട്, അവിടെ പോയി വിളിക്ക്. നിങ്ങളെന്റെ ക്ലാസ്മേറ്റ്സ് ആയതുകൊണ്ടല്ലേ ഞാൻ നിങ്ങളോട് തന്നെ ചോദിച്ചത്. അതിനിങ്ങനെയൊക്കെ പറയണോ? നിന്നോട് ഇത്രയും പറയാൻ പോലും ഞങ്ങൾക്ക് താല്പര്യമില്ല. അതുകൊണ്ട് മോളിപ്പോ നാൻസി, നീ വാ. താൻ ഫോൺ ചോദിച്ചിട്ട് കിട്ടിയില്ലേ? അവളുമാരുടെ എന്തെങ്കിലും സാധനം ഞാൻ ചോദിച്ചാ തരും എന്താ ഉറപ്പ്? അത് നിനക്ക് അറിയാലോ. എനിക്ക് തീരെ താല്പര്യമില്ലായിരുന്നു, നീ നിർബന്ധിച്ചോണ്ടാ ഞാൻ പോയി ചോദിച്ചത്. ഛേ, ആ ഫോണുകളിൽ ഏതെങ്കിലും ഒന്ന് കിട്ടിയാ മതിയായിരുന്നു, എന്റെ പ്ലാനിങ് മുഴുവൻ തെറ്റി. അവരുടെ ഫോൺ വാങ്ങി അതിലെ നമ്പറുകൾ പരിശോധിക്കാൻ നീ എന്തിനാ എന്നെ ഏൽപ്പിച്ചത്? അവരുടെ ഫോണിലെ നമ്പറുകൾ ട്രേസ് ചെയ്തിട്ട് നമുക്ക് എന്താ പ്രയോജനം? ജെയിംസിന്റെ ഫോണിൽ വിളിക്കുന്ന പെണ്ണ് ആരാണെന്ന് അറിയാനാ ഞാൻ ആ വഴി നോക്കിയത്. അതിന് ജെയിംസിന്റെ ഫോണല്ലേ സെർച്ച് ചെയ്യണ്ടേ? എനിക്കൊരു ഡൗട്ട്, അവന്റെ ഫോണിൽ വിളിക്കുന്ന പെണ്ണ് നാൻസി മൃദുല ആണെങ്കിലോ? രാത്രി 10 മണിക്ക് ശേഷം അവളുമാരുടെ ആരുടെയെങ്കിലും ഫോണിൽ നിന്ന് കോൾസ് പോയിട്ടുണ്ടെങ്കിൽ അവരെ നമുക്ക് സംശയിച്ചൂടെ? ബെൻ, നീ 10ാം ക്ലാസ് എത്ര തവണ എഴുതിയാ ജയിച്ചത്? ഞാൻ ഫസ്റ്റ് ആൻസർ. എന്താ? അല്ല, ഇത്രയും കെട്ട ബുദ്ധിയുള്ള നീ എങ്ങനെ ജയിച്ചിടാ മന്ദബുദ്ധി? നിന്റെ ഈ ബുദ്ധി കാണുമ്പോ എനിക്ക് ഓർമ്മ വരുന്നത് ചില 3-ാം കിട കോമഡി പടങ്ങളിലെ നായകമായ കഷ്ടം. അല്ല, നീ അല്ലേ പറഞ്ഞത് ജെയിംസിനെ വിളിക്കുന്ന പെണ്ണ് ആരാണെന്ന്? ആരും അറിയാതെ കണ്ടെത്തിയ ഫൈവ് ഫിംഗേഴ്സിൽ എന്തോ പ്രശ്നം ഉണ്ടാക്കാമെന്ന്. അതുകൊണ്ടല്ലേ ഞാൻ ഈ വഴിയൊക്കെ നോക്കിയത്. എടാ മണ്ട തലയാ, അതിനാണോ നീ കിടന്ന് കഷ്ടപ്പെട്ടത്? ജെയിംസിന്റെ ഫോണിൽ വിളിക്കുന്ന പെണ്ണാരാണെന്ന് അറിയാൻ ഇതിനേക്കാളും സൂട്ടബിൾ ആയിട്ടുള്ള എത്രയോ വഴികളുണ്ട്. അപ്പോ അവൾ ആരാണെന്ന് കണ്ടുപിടിക്കാൻ വഴിയുണ്ടോ? ഈ ദീപ വിചാരിച്ചാൽ വഴികൾ കണ്ടെത്താനാണ് പ്രയാസം. ആ പെൺകുട്ടി ആരായാലും അവളെ കണ്ടെത്താൻ നമുക്ക് മറ്റൊരു റൂട്ടിൽ പോയി നോക്കാം. ശരിക്കും എ പ്രോപ്പർ വേ. ഈ നമ്പർ ആരുടെയാണെന്നൊന്ന് പറയാൻ പറ്റുമോ? അതറിയാൻ ഇവിടെ വരെ എന്തിനാ വന്നത്? ഈ നമ്പറെ തിരിച്ചു വിളിച്ചാ പോരെ? അല്ല, അത് പിന്നെ തിരിച്ചു വിളിച്ചായിരുന്നു, പക്ഷെ നമ്പർ സ്വിച്ച്ഡ് ഓഫ്. അതിനെന്താ വീണ്ടും ട്രൈ ചെയ്യണം?
എപ്പോഴെങ്കിലും ഓണാകുമ്പോ കോൾ കിട്ടുമല്ലോ. അതിന് സെല്ലോ ഓണാകുന്നില്ലല്ലോ, അതുകൊണ്ടാ ഇവിടെ വന്നത്. സെല്ലോ ഓണാകുന്നില്ലെന്ന് പറയാൻ അത് സാറിന്റെ നമ്പറാണോ? അല്ല. പിന്നെന്തിനാ ഇവിടെ വന്നത്? അത് ഈ നമ്പറിൽ നിന്ന് എനിക്ക് കോൾസ് വന്നായിരുന്നു. മിസ്ഡ് കോൾ ആണെങ്കിൽ നമ്പർ തെറ്റി ആരെങ്കിലും വിളിച്ചതായിരിക്കും. അതിനിപ്പോ ആളിനെ അന്വേഷിച്ച് കണ്ടെത്തേണ്ട കാര്യമുണ്ടോ? എനിക്ക് ഈ നമ്പറിന്റെ ഉടമയെ കണ്ടെത്തിയേ പറ്റൂ. സോറി സർ, പെട്ടെന്ന് ഇങ്ങനെ വന്ന് ചോദിച്ചാ ഞങ്ങൾക്ക് ഈ നമ്പറിലെ കസ്റ്റമർ ആരാണെന്ന് പറയാൻ സാധിക്കില്ല. അതൊക്കെ പറയണമെങ്കിൽ കമ്പനിക്ക് ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ഒരാളെ നിരന്തരം ഫോണിൽ വിളിച്ച് ശല്യപ്പെടുത്തുന്ന ആളിനെ പറ്റി അന്വേഷിക്കാൻ വരുമ്പോ കമ്പനി നിയമങ്ങൾ പറയുന്നതാണോ നിങ്ങളുടെ മര്യാദ? ഈ നമ്പറിൽ നിന്ന് എനിക്ക് ഭയങ്കര ശല്യ. ബ്ലാക്ക് മെയിലിംഗ്, ചീറ്റിംഗ്, തെറി, ആളാരാണെന്ന് എനിക്കറിയണ്ടേ? നിങ്ങൾ പറഞ്ഞേ പറ്റൂ. താങ്കൾ പറയുന്നതൊക്കെ ഇക്കാലത്ത് ആർക്ക് സംഭവിക്കുന്ന കാര്യങ്ങള്. പക്ഷെ ഞങ്ങളുടെ ഒരു കസ്റ്റമർക്ക് കമ്പനി നൽകുന്ന ചില പ്രൈവസികളുണ്ട്. അതിൽ കമ്പനി ഇടപെടണമെങ്കിൽ നിങ്ങൾ പോലീസിന് പരാതി കൊടുക്ക്. പോലീസോ മറ്റേതെങ്കിലും അംഗീകൃത കുറ്റാന്വേഷണ ഏജൻസികളോ വിത്ത് പെർമിഷനോട് സമീപിച്ചാൽ മാത്രമേ ഞങ്ങൾക്കൊരു കസ്റ്റമറുടെ ഐ ഡി പ്രൂഫ് നൽകാനാവൂ. ഇതൊന്നും അല്ലാതെ ആളിനെ അറിയാൻ വേറെ വഴിയൊന്നുമില്ലേ? സോറി. അല്ല, അത് പിന്നെ ഈ നമ്പർ ഒന്ന്. ലുക്ക് മിസ്റ്റർ, തന്റെ ഉദ്ദേശമൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല. തന്നെപ്പോലെ ഒരുപാട് പേര് ഡെയിലി ഈ പരിപാടിയായിട്ട് ഇവിടെ വരാറുള്ളതാ. പ്ലീസ് ഗോ. ഹലോ. ഹലോ, മനസ്സിലായോ? നീ ആയിരുന്നു? സത്യം പറ, നിനക്ക് എത്ര നമ്പറുണ്ട്? നീ എന്തിനാ എന്നെ ശല്യം ചെയ്യുന്നത്? എന്റെ പിന്നാലെയോ? അതെ, കാറ്റായും മഴയായും മഞ്ഞായും വെയിലായും ഒക്കെ ഞാൻ നിന്റെ പിന്നാലെയുണ്ട്. നീ ഇപ്പൊ മൊബൈൽ ഗാലറിയുടെ മുന്നിലല്ലേ നിൽക്കുന്നത്? അവിടെ ഞാൻ ഉണ്ട്. ഇവിടെ? എന്നിട്ട് എവിടെ? ഇപ്പൊ നീ യൂണിഫോം അല്ലേ ധരിച്ചിരിക്കുന്നത്? നിന്റെ ആ ഹെയർ സ്റ്റൈൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ മനസ്സിലായില്ലേ? നീ എവിടെ പോയാലും ഞാൻ അറിയുന്നു. എപ്പോഴും ഞാൻ നിന്നെ കണ്ടുകൊണ്ടേയിരിക്കും. നീ എവിടെ നിൽക്കുന്നു? എവിടെ ഉണ്ടെങ്കിലും എന്റെ മുന്നിലോട്ട് വാ, വരുന്നതാ നിനക്ക് നല്ലത്. ചേട്ടാ, ഈ പൂവിന്റെ ബൈക്കിൽ വെച്ചത് ആരാണെന്ന് കണ്ടിരുന്നു? ഈ പൂവ് കണ്ടായിരുന്നു. എന്താ പ്രശ്നം? ആരാ കൊണ്ടുവച്ചത്? പ്ലീസ് ഒന്ന് പറയുവോ. ഇത് കൊണ്ടുവച്ചത് ഇവളാണോ? ഇവൾ ആളുകൊള്ളാം, പക്ഷേ ശരിക്കും നോക്ക്. അല്ലെങ്കിൽ ഇവളാണോ? ഇവൾ തന്നെ ആണോ എന്ന് ചോദിച്ചാ കൺഫ്യൂഷൻ ആയല്ലോ. എന്റെ ചേട്ടാ ഒന്ന് പറ, ഈ ബൈക്കിൽ ഈ പൂ കൊണ്ടുവന്ന് വെച്ചത് ഇവരിൽ ആരെങ്കിലും ആണോ? ഈ ബൈക്കിലോ? അത് നേരത്തെ പറയണ്ടായിരുന്നോ? ഈ ബൈക്കിൽ പൂ കൊണ്ടുവച്ചത് ഇവരാരും അല്ല, ഒരു സ്ത്രീയാ. സ്ത്രീയോ? അവരെ കണ്ട ചേട്ടൻ അറിയുമോ? എന്തെങ്കിലും പരിചയം, മുഖം ഓർമ്മയുണ്ടോ? എന്റെ പൊന്നു കുഞ്ഞെ, ഇവിടെ ഒരുപാട് ആൾക്കാർ വരുന്ന സ്ഥലമല്ലേ, എല്ലാരെ ഞാൻ അങ്ങനെ ഓർത്ത് വയ്ക്കാനാ? ഫോൺ ബില്ലോ മറ്റോ അടയ്ക്കാമെന്ന് ആരെങ്കിലും ആയിരിക്കും. ഒരു പൂവാണ് അവൾ, പൂവിൽ അവളുണ്ട്. നിന്നെ ഇവിടെ കൊണ്ടുവന്നത് ഞാനാ. എന്റെ അനുവാദം ഇല്ലാതെ നിനക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല. പോയാ പിന്നെ ജെയിംസ് നിന്റെ ഫ്രണ്ട്ഷിപ്പിൽ ഉണ്ടാവില്ല. എന്താ ജെയിംസ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എനിക്ക് ചിലത് അറിയാനുണ്ട്. എന്ത്? നീ ഇന്ന് എത്ര മണിവരെ ക്ലാസ്സിലുണ്ടായിരുന്നു? 2 മണിക്കൂർ നീ ക്ലാസ്സിലുണ്ടായിരുന്നില്ലല്ലോ.
ആ രണ്ട് മണിക്കൂർ നീ എവിടെയാ പോയത്? ജെയിംസ്, ഞാൻ എവിടെയും പോയില്ല, ലൈബ്രറിയിലായിരുന്നു. ഈ പൂവ് നിനക്ക് പരിചയമുണ്ടോ? സൂക്ഷിച്ചു നോക്ക്, പരിചയമുണ്ടോ? ജെയിംസ്, ഈ പൂവ് നീ ആരെയാണ് ഏൽപ്പിച്ചത്? ആർക്ക് കൊടുക്കാൻ? എന്തിന്? നോ, എനിക്കറിയില്ല. ഈ പൂവ് അറിയില്ല, ആർക്ക് കൊടുത്തു വിട്ടിട്ടും ഇല്ലേ? എന്റെ മുഖത്ത് നോക്കി പറമൃതു. ജെയിംസ്, പ്ലേ ഗ്രൗണ്ടിൽ വെച്ച് നീ എന്റെ കൈക്ക് പിടിച്ചത് ഞാൻ ക്ഷമിച്ചു. ഇവിടെ കൊണ്ടുവന്നത് ഞാൻ കാര്യമാക്കുന്നില്ല. ഇത്രയും നേരം ചോദിച്ചതെല്ലാം തമാശയായിട്ടേ ഞാൻ കാണുന്നുള്ളൂ. ഇനി അനാവശ്യ ചോദ്യങ്ങൾ ചോദിച്ചാൽ എന്റെ സ്വഭാവം മാറും. എനിക്ക് ബാക്കി പറയാനുള്ളത് കൂടി കേട്ടാ. നിന്റെ സ്വഭാവം മാത്രമല്ല, നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് തന്നെ മാറും. എങ്കിൽ നീ പറ, അറിഞ്ഞിട്ട് തന്നെ കാര്യം. മൃദു, എന്താ നിങ്ങൾ തമ്മിൽ? ഒന്നുമില്ല. നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് തന്നെ മാറുന്ന എന്ത് സ്വഭാവം ഇവർക്കുള്ളത്? എന്താ മൃദു, എന്താ പ്രശ്നം? അത് ഈ പൂവിന്റെ പ്രശ്നമാണ്. ഈ പൂ ഞാൻ എവിടെ നിന്ന് വാങ്ങി, എന്തിനു വാങ്ങി, ആർക്ക് കൊടുക്കാൻ വാങ്ങി, ഏതോ ഒരുത്തിന് എന്തിനു പൂ കൊടുത്തു, ഇതൊക്കെ ഇവൻ അറിയേണ്ടത്. ഇതൊക്കെ നേരാണോ? നീ എന്തിനാ പൂ വാങ്ങിയത്? ആർക്ക് കൊടുത്തു? അത് ശരി, അതുമുള്ള ഒരു പൂ വാങ്ങി എനിക്കിഷ്ടമുള്ള ഒരാൾക്ക് കൊടുത്തെങ്കിൽ അതിലെന്താ തെറ്റ്? ഈ ലോകത്ത് ഒരു പെണ്ണിന് ഏതെങ്കിലും ഒരു ആണിന്റെ കയ്യിൽ പൂ കൊടുത്തൂടെ? ഇതൊക്കെ പല മഹാന്മാരും ചെയ്തിട്ടുള്ളതല്ലേ. പിന്നെയാണ് ഒരു മുതല. ഞാൻ ആർക്കെങ്കിലും പൂ കൊടുത്താലും ഇല്ലെങ്കിലും അതെന്റെ പേഴ്സണൽ കാര്യമോ? മറ്റുള്ളവർ ഇടപെടുന്നത് എനിക്കിഷ്ടമല്ല. മൃദുവിന് ആർക്കെങ്കിലും പൂ കൊടുത്തെങ്കിൽ നിനക്കെന്താ? നീ എന്തിനാ അത് പിടിച്ചു വാങ്ങിച്ചുകൊണ്ടെന്ന് അവളെ ചോദ്യം ചെയ്തത്? അല്ല, അതിന് മൃദുല ആർക്കാ പൂ കൊടുത്തത് നിനക്കറിയോ ജെയിംസ്? അതാർക്കാണെന്ന് നിങ്ങൾ ഇപ്പോ അറിയണ്ട. എന്നാ എനിക്കറിയാം. മൃദുല ആർക്കാണ് പൂ കൊടുത്തതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇപ്പൊ എനിക്കത് മനസ്സിലായി. നിങ്ങൾ ആരെങ്കിലും കളിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഞാൻ നിർത്തുക. എടാ രാഹുലെ, നീ കളിക്കുന്നുണ്ടോ? ഞാനില്ല, ഇന്ന് കളിക്കാനൊരു മൂടില്ല. ഇതൊക്കെ കള്ളം കണ്ടുപിടിക്കാതെ കളിക്കാൻ അറിയാവുന്നവരുടെ കളിയല്ലേ? എനിക്കത് വശമില്ല. വശമുള്ളവർ വേറെ ഉണ്ടല്ലോ ഇവിടെ, അവർ കളിക്കട്ടെ. എടാ, എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതെന്റെ മുഖത്ത് നോക്കി പറയണം. അല്ലാതെ അവിടെ ഇവിടെ നോക്കി അർത്ഥമില്ലാതെ പുലമ്പുന്നത് ആണുങ്ങൾക്ക് ചേർന്ന സ്വഭാവമല്ല. അഡ്രസ് ഇല്ലാത്ത ചില കോൾസ് വരുമ്പോ അർത്ഥമില്ലാതെ ഓരോന്ന് പറഞ്ഞിപ്പിച്ച് ഫോണും കൊണ്ട് ഇറങ്ങി ഓടുന്നത് ആണുങ്ങൾക്ക് ചേർന്ന സ്വഭാവം അല്ലെങ്കിൽ എന്റെ ഏതും അതല്ല. നിങ്ങൾ തമ്മിൽ ഉടക്കാനാണ് പരിപാടിയെങ്കിൽ അത് നേരത്തെ പറ, അല്ലെങ്കിൽ ഇടയ്ക്കിടന്ന് ഇടിയുള്ള എന്നെ കൊണ്ട് വയ്യ. ശരി, എങ്കിൽ ആണുങ്ങൾക്ക് ചേർന്ന രീതിയിൽ ഞാനൊന്ന് ചോദിക്കാം. പക്ഷേ അതേ രീതിയിൽ തന്നെ ഉത്തരം പറയണം. അത് ചോദ്യം കേട്ടിട്ട് തീരുമാനിക്കാം. മൃദുലെ പൂ കൊടുത്തു വിട്ടത് ആർക്കാണെന്ന് നിനക്കറിയാന്നല്ലേ പറഞ്ഞത്? പറഞ്ഞു. അതിനിപ്പോ എന്താ? അത് ശരിക്കും നീ ആളിനെ അറിഞ്ഞിട്ടാണോ പറഞ്ഞത്? ആണെങ്കിൽ അപ്പൊ ആൾ ആരാണെന്ന് നിനക്കറിയാം. ആർക്കാ അവള് പൂ കൊടുത്തു വിട്ടത്? ഓർമ്മ തന്നെ താളിലെ അക്ഷരപ്പൂവുകൾ